ഹായ്, ഹലോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മിനിശ്രീസ് ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഒരു വർഷമായി വീട് കെട്ടിട്ട്. എന്താ ഇടാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു സുഖം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾക്കൊക്കെ അറിയാം എനിക്ക് എന്താ സുഖം എന്നൊക്കെ. കുറച്ച് പേർക്കൊക്കെ അറിയാം. ചിലവർ തന്നെ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്, മാറിയോ കുറഞ്ഞോ എന്തായി എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് കാരണം അവർക്ക് കുറച്ച് പേരൊക്കെ ഇപ്പം അറിയാം കേട്ടോ. പിന്നെ അവർ പറഞ്ഞു ഒരു വീടിയിട്, എന്തായാലും ഇനി ഒരു വീടിയിട്, അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇൻക്ലൂഡ് ആയാലും നമുക്ക് കുറച്ചും കൂടി മാറ്റം ഉണ്ടാവുമല്ലോ. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചിന്തിച്ചിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അത് വേണ്ട നിങ്ങൾ വീട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഇത്ര നാൾ വൈകി, ഇപ്പോൾ ഒരു വർഷമായി. അങ്ങനെയാണ് ഇപ്പോൾ വീട് ഇടാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചാൽ എനിക്ക് ക്യാൻസർ ആയിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു കേട്ടോ. അപ്പം എന്താ തുടക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രസ്റ്റിലൊരു തടിപ്പ് പോലെ തോന്നി എനിക്ക്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് കാര്യമാക്കി എടുത്തില്ല. അതാണ് എനിക്ക് വന്ന പ്രശ്നം. നമ്മളിപ്പോൾ ആരായാലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, കാക്കപ്പുള്ളി അതുപോലെ വന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഏത് പ്രശ്നത്തിൽ ചെറിയൊരു തടിപ്പ്, എവിടെ കയ്യുമ്മയോ കാലുമ്മയോ ആയിക്കോട്ടെ, എവിടെ ആയാലും ചെറിയൊരു മഴ പോലെ വരുന്നത്, അപ്പോൾ അത് നമുക്ക് വെറുതെ എടുത്ത് കളഞ്ഞ പ്രശ്നം തീരും. നമ്മൾ പറയില്ലേ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ് കൊണ്ട് എടുക്കുമെന്ന് പറയില്ലേ, അതുപോലത്തെ അവസ്ഥയിപ്പോൾ എൻ്റെ. അങ്ങനെ പല ആൾക്കാരും ഇഷ്ടപ്പെട്ട ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടാ. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുമ്പോൾ കാണുന്നതല്ലേ. അതുപോലെ നമ്മൾ അത് എന്തുണ്ടെങ്കിലും ചെറിയൊരു തടിപ്പ് വന്നാൽ, നമുക്ക് പ്രതീക്ഷിക്കേണ്ട അവിടെ ഒരു പാട് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വരണ ഒരു അബദ്ധങ്ങളാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വന്നൊരു അബദ്ധമാണ് എനിക്കെന്ന് എനിക്ക് തോന്നണം. എന്ന് വെച്ചാൽ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചാൽ കൊഴുപ്പിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ എനിക്ക് തോന്നി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി വലിപ്പം വയ്ക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നി. അപ്പോഴാണ് ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയത്. അപ്പോൾ ഡോക്ടർ ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കി, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെൻ്റെ ആരംഭമാണ് കേട്ടോ. പെട്ടെന്ന് അവർക്ക് പറയാനൊരു വിഷമം ഉണ്ടാവില്ല ഒരു പേഷ്യൻറ്റിൻ്റെ മുഖത്ത് നോക്കിയിട്ട്. പറഞ്ഞു ഇതിൻ്റെ ആരംഭമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, വേറെ ഡോക്ടർക്ക് ഞാൻ എഴുതി തരാം, ആ ഡോക്ടർ പോയി ഒന്ന് കാണാൻ പറഞ്ഞു. പിന്നെ ഞാൻ ആദ്യം കാണിച്ചത്, ഞാൻ ഈ ഞാൻ വീട് തൃശ്ശൂരാണല്ലോ, തൃശ്ശൂരാണ്. ഞാൻ ആദ്യം മെട്രോയിലാണ് അതുകൊണ്ട് കാണിച്ചത് കഴിഞ്ഞ. പിന്നെ അതിന് മുന്നിലൊരു ഇവിടെ അവിടെ തന്നെ ഹാർട്ട് ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് ഞാൻ പിന്നെ രണ്ടാമത് പോയത്. അവിടുത്തെ ഡോക്ടറെ കാണിച്ച്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബയോപ്സി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി ചെയ്ത് നോക്കി, ബയോപ്സി ചെയ്ത് നോക്കി കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ റിസൾട്ട് കാണിച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഡോക്ടർ പറഞ്ഞു ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ അത് വേറെ സൈഡിലേക്ക് വല്ല പടരൊക്കെ ചെയ്യും. അപ്പം നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് നമുക്ക് അറിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷിക്കാത്തൊരു ഇത് കഴിഞ്ഞ് നമ്മുടെ ഡോക്ടറടുത്തേക്ക് പോയതല്ലേ. നമുക്കിപ്പോൾ എന്താണെന്നറിയില്ല, ഇന്നതാ എന്നാലും ഇതാണൊരു പ്രതീക്ഷ ആർക്കും ഉണ്ടാവില്ലല്ലോ. ക്യാൻസർ ആണെന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടാവാണ്ടാണല്ലോ നമ്മൾ ഡോക്ടറെ കാണാൻ പോണത്. അപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്കിത് വീട്ടിൽ എങ്ങനെ എത്തിയത് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് വീട്ടിൽ ഞാൻ എത്തിയത്. പിന്നെ എനിക്ക് മിണ്ടാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. എന്നുവെച്ചാൽ എവിടെയും നമ്മൾ കേൾക്കണമെന്നാണെങ്കിൽ ഒരു അസുഖം ആരോഗ്യമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ജീവൻ പോകും എന്നുള്ള പ്രതീക്ഷയുള്ള നമ്മുടെ മനസ്സിൽ മുഴുവനും. അപ്പോൾ ആ ചിന്ത തന്നെയുള്ള നമുക്ക് മനസ്സിലെപ്പോഴും. അപ്പോൾ ഇത് വല്ലാത്ത സങ്കടം, വിഷമം വല്ലാത്തതായി. അങ്ങനത്തതിന് ശേഷമാണ് പറഞ്ഞു മറ്റേ ഡോക്ടറെ അടുത്ത് പിറ്റേ ദിവസം പോയി നമ്മളത് ചെയ്തത്. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ഒരു ഡോക്ടറെ കാണുമ്പോൾ വേറെ ഡോക്ടറെ കാണിച്ചു നമ്മൾ. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, തുടക്കത്തിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട, അത് കീമോ ചെയ്യാം. കീമോ ചെയ്ത് നമുക്ക് ഈ തടിപ്പ് നമുക്ക് നോക്കുമ്പോൾ തടിപ്പ് ചെറുതായിട്ട് തോന്നണമെങ്കിലും അവർക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ തടിപ്പ് ആവശ്യത്തിന് മൊത്തം ഉണ്ട്, കഷത്തിൻ്റെ അവിടെ നമ്മൾ എന്തായാലും മൊത്തം ഉണ്ട്. അത് നമുക്കറിയണില്ല, അത് ഉള്ളിൽ നോക്കുമ്പോൾ അവർക്കറിയാം, ഡോക്ടർമാരെ നോക്കുമ്പോൾ അവർക്കറിയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്കിത് ചുരുക്കാം, ഇത് ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്താൽ മതി, കീമോ ചെയ്ത് നമുക്ക് ചുരുങ്ങി ചുരുങ്ങി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന് കുറേ ടെസ്റ്റുകൾ തന്നു അവർ, നമുക്ക് കുറേ സ്കാനിങ്ങുകളുണ്ട്, പല പല ടെസ്റ്റുകൾ, ബ്ലഡിൽ തന്നെ പല ടെസ്റ്റുകൾ നമുക്ക് തന്നു. അതുപോലെ കുറേ സ്കാനിങ് ചെയ്തു, എന്തെല്ലാം സ്കാനിങ് നമുക്കുണ്ടാവും ആ സ്കാനിങ്ങളൊക്കെ ചെയ്യിച്ചു നമ്മളെ കൊണ്ട്. അതുപോലെ സി ടി സ്കാൻ, ബോൺ സ്കാൻ, അങ്ങനെ കുറേ സ്കാനിലൊക്കെ ചെയ്യിച്ചു. കുറേ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ കാണിച്ചു. ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിക്കണം, ഈ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയണം. അങ്ങനെ പല നമുക്ക് വേറെ പല അസുഖങ്ങളുണ്ടോന്നൊക്കെ അറിയണ്ടേ. ഇതൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ പറ്റില്ലല്ലോ. പല അസുഖങ്ങളുണ്ടോ എന്നുള്ളത് അത് അതിൻ്റെ സ്പെഷ്യൽ ഡോക്ടർമാർ നമ്മൾ അത് അതിൽ നിന്ന് കൊണ്ട് കാണിക്കണം. അങ്ങനെ അങ്ങനെ ആ ഡോക്ടർമാർ നമ്മൾ കൊണ്ട് കാണിച്ചു. ഇതെൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ടായി ഡോക്ടർ അടിച്ചു. ഡോക്ടർ പറഞ്ഞു ആ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തുടങ്ങാം, കീമോ തുടങ്ങാം എന്ന് നമ്മൾക്ക് പറഞ്ഞു.
കീമോ തുടങ്ങി. നമുക്ക് കീമോ എന്താ സംഭവം, ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല. കീമോ ഒന്നും എങ്ങനത്തെയാണ്, അപ്പോൾ ഒരു വിധത്തിൽ പേടിച്ചിട്ട് അകത്ത് കയറിയത്. പക്ഷെ നമുക്ക് ഇത് പറയാം, എന്താ പറയാ, ഈ ട്രിപ്പ് കയറ്റുന്ന പോലെ കൈമ കൂടെ കയറ്റുന്നതാണ് അത്. നമുക്കെന്ന് വെച്ചൊരു ആദ്യത്തെയൊക്കെ നമുക്ക് കയറ്റുമ്പോൾ എനിക്ക് 2 മണിക്കൂറൊക്കെ അവിടെ കിടന്നാൽ മതി. പിന്നെ പിന്നെ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കിടക്കേണ്ടി വരും. അത്ര മണിക്കൂറോടെ കിടന്ന് ഇത് കയറ്റണം. പതുക്കെ പതുക്കെ 2, 3, 4 കുപ്പിയുണ്ട്, പല സൈസും മരുന്നിടണം, മിക്സ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടേ. അത് കയറ്റുമ്പോൾ 5 മണിക്കൂറൊക്കെ ചിലത് 6 മണിക്കൂറൊക്കെ വരാറുണ്ട്. പക്ഷേ അവിടെ കിടന്നത് നമ്മളവിടെ ചിലപ്പോൾ കിടന്ന് ഇറങ്ങിപ്പോവും. അത് കയറ്റുമ്പോൾ അറിയില്ല, അങ്ങനെ കയറ്റുമ്പോൾ വേദനയില്ലല്ലോ. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞു. അപ്പം എനിക്ക് 2 ആഴ്ച കൂടുമ്പോഴാണ്, 4 എണ്ണം 2 ആഴ്ച കൂടുമ്പോഴായിരുന്നു 4 കീമോ. പിന്നെ 4 കീമോ നമുക്ക് എനിക്ക് 3 ആഴ്ച കൂടുമ്പോഴങ്ങനെയായിരുന്നു. അപ്പം ആദ്യത്തെ കീമോക്ക് ചെന്നപ്പോൾ എന്നെ അവിടെ സിസ്റ്റർ പറഞ്ഞു, പറഞ്ഞുട്ടാ ചേച്ചി മുടിയൊക്കെ കൊഴിയൂട്ടാ, വിഷമിക്കൊന്നും വേണ്ട, ഇത് കഴിയുമ്പോൾ മുടി നല്ലോണം വരും എന്നൊക്കെ അവരോട് പറഞ്ഞു. നമുക്കിപ്പോൾ ആർക്കായാലും മുടി കുറച്ച് കൊഴിഞ്ഞു പോകുമ്പോൾ ആൾക്കാർ വിഷമ, പിന്നെ ഇങ്ങനെ മുടി അടപെടാതെ മൊത്തം കടവഴിക്ക് പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല, നമുക്ക് സഹിക്കാണ്ട് പറ്റില്ലല്ലോ. എന്ത് വന്നാലും നമ്മൾ സഹിക്കാണ്ട് പറ്റില്ല, എന്തായാലും നമുക്ക് വന്നു പോയി അസുഖം. നമുക്ക് എങ്ങനെയും മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റാം എന്നുള്ള ചിന്തയുള്ളത് നമുക്ക്. ഇതിപ്പോൾ ഒരു കാലത്ത് ആർക്കും മാറില്ലാത്ത അസുഖം എന്ന് പലരും പറഞ്ഞു. ഇപ്പം ചിലർക്ക് കുറേ കാലത്ത് കഴിഞ്ഞ് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ചിലർക്ക് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും എന്നൊക്കെ പറയണ കേട്ടോ. എന്തായാലും ഇപ്പം കീമോ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യത്തെ കീമോ കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം ഞാൻ മുടി വരുന്നത് ഇങ്ങനെ വലിച്ചു നോക്കും, എൻ്റെ മുടി പോയിണ്ടാവും, ഈ പേടിയാണ്, മുടിയൊക്കെ പോയോ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ പിറ്റേ ദിവസം കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, ഒരു 1 ആഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ തിരിച്ച് കൊഴിഞ്ഞു തുടങ്ങി എൻ്റെ മുടി, തിരിച്ച് കൊഴിച്ചിൽ വന്നു തുടങ്ങി. അന്നേരം എനിക്ക് മുടി കെട്ടി വയ്ക്കാം, എന്നാലും കുഴപ്പമില്ല, മുകളിൽ കെട്ടിക്കാൻ അങ്ങനെ മടഞ്ഞൊക്കെ ഇനി കെട്ടിക്ക് വയ്ക്കാറുണ്ട്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് 2-ാമത്തെ കീമോക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഈ കീമോ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ഒറ്റത്തിലെ മാറ്റങ്ങൾ നമുക്ക് വരും. എന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ കരി പോലെയും, കൈ കാല് ദേഹമൊക്കെ നമ്മുടെ മൊത്തത്തിൽ ഈ കയ്യിൽ വിടുന്ന മുഖവും മേലൊക്കെ കറുത്ത് തപ്പം തുടങ്ങും, കറുപ്പ് തുടങ്ങും. അത് 2-3 കീമോക്ക് ആകുമ്പോൾ മൊത്തം കറുത്ത് നമ്മൾ. പിന്നെ നമ്മുടെ നഖമൊക്കെ നഖമൊക്കെ കരി പോലെയാണ്, നമ്മുടെ മുടിയുടെ നിറയിരിക്കും നഖത്തിൻ്റെ നിറമൊക്കെ, കൈയുടെയും കാലിൻ്റെ നിറങ്ങൾ, കാലിൻ്റെയൊക്കെ നഖങ്ങൾ കരി പോലെ നമുക്ക് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരവസ്ഥ വന്നു. പിന്നെ എന്താ ചെയ്യുക, 2-ാമത്തെ കീമോ കഴിഞ്ഞു. 2-ാമത്തെ കീമോക്ക് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയപ്പോൾ തന്നെ മുടി നല്ലോണം കൊഴിഞ്ഞു തുടങ്ങി. നമുക്ക് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കണം കൊടുത്ത് നിറച്ച് മുടി, അത് തന്നെ നടക്കുമ്പോൾ കൊഴിഞ്ഞു പോകും, അങ്ങനെ അങ്ങനെ ആയിട്ടുള്ള അവസ്ഥകളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ട്രിമ്മിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൾ തന്നെ ട്രിമ്മിങ് ചെയ്ത് തന്നു. എന്നിട്ട് പിന്നെ ഇത് കീമോ ചെയ്യുന്നതിൻ്റെ അല്ല നമുക്ക് ബുദ്ധിമുട്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നമുക്ക് അവസ്ഥകളാണ്. നമുക്ക് വായയുടെ തൊലി മുഴുവനും പോകും, കുറേ കഷ്ടപ്പാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒന്നിടങ്ങൾ അനുഭവിക്കുന്നത്, കുറേ ദുരിതങ്ങളും കഷ്ടങ്ങളുണ്ട്. അതിപ്പോൾ വന്നവർക്ക് അറിയാൻ പറ്റും, പലർക്കും പല ടൈപ്പുള്ള അസുഖങ്ങളല്ല, പലവർക്കും പല ടൈപ്പായിരിക്കും. പക്ഷേ എനിക്ക് വന്നു വെച്ചാൽ എൻ്റെ വായയിലെ തൊലി മുഴുവനും പോയി, നമുക്കൊന്ന് പല്ല് തയ്ക്കാൻ പറ്റില്ല, അത് തന്നെ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമുക്ക് എന്നുവെച്ചാൽ വായ ഇപ്പം നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അച്ചാറോ വെറുതെ ഉപ്പ് ഒഴിച്ചിട്ട് കഞ്ഞിയിലും വെറുതെ ലേശം കഞ്ഞിവെള്ളങ്ങളും നമുക്ക് കുടിക്കാം. അപ്പം പനിയൊക്കെ വരുമ്പോൾ അങ്ങനെയല്ല, വായയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് വായയിലേക്കൊരു വെള്ളം വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് അച്ചാറൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ വെച്ചാൽ അച്ചാറോ അതൊക്കെ ചെറിയ നമ്മുടെ വായയിലേക്ക് വയ്ക്കാൻ പറ്റില്ല. വായയൊക്കെ തൊലി പോയി മരം പോലെ, എന്താ പറയുക, അതൊക്കെ നമുക്ക് പറയാനും തരാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. നാക്കിൻ്റെ ഒക്കെ തൊലി പോയി, വായയുടെ തൊലി, പല്ല് തയ്ക്കാൻ പറ്റില്ല, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, വെറുതെ പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. ജ്യൂസ് കഴിക്കും, ജ്യൂസുകൾ മാത്രം സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത്, ജ്യൂസ് ഇങ്ങനെ കാലത്തവരടിച്ചു തരും. നമുക്കൊരു ഒരു ക്ഷീണം ഇരിക്കും, 2-3 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം, അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല, തളർച്ച ക്ഷീണമായിട്ട് അവിടെ കിടപ്പാണ്. അപ്പോൾ വീട്ടിലുള്ളവർക്ക് അല്ല ബുദ്ധി, അവർ പിന്നെ കാലത്തെ ജ്യൂസൊക്കെ അടിച്ച് നമുക്ക് ജ്യൂസ് അടിച്ച് തരുന്നത്. മക്കളും മോനുണ്ടായിരുന്നത്, ഹസ്ബൻഡും മോനുണ്ടായിരുന്നത്, അവർ ജ്യൂസ് അടിച്ചു തരും. പിന്നെ അത് തന്നെയാണ് 2-3 ദിനം കഴിച്ചിരുന്നത് ജ്യൂസ് തന്നെ. പിന്നെ നമ്മൾ ഈ ഓട്സോ അങ്ങനത്തെ ഒക്കെ വേവിച്ച് നല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ലേ, വേവിച്ച് ഇങ്ങനെ കഞ്ഞി പോലെ വല്ലാണ്ട് ലൂസാക്കിയിട്ട് അത് കട്ടി ഇങ്ങനെ എന്താ പറയുക ലൂസാക്കിയിട്ട് അതിങ്ങനെ വെറുതെ കോരി കുടിക്കുക, വെറുതെ വയലിൽ തിറക്കുക, എന്തെങ്കിലും ശരീരത്തിൽ ചെല്ലണ്ടേ. അതിന് ചോറെന്ന് പറഞ്ഞ സാധനം, നമുക്കൊരു സാധനം കയ്യിൽ ഒരു വെറ്റ് വയൽ വയ്ക്കാൻ പറ്റില്ല, ടേസ്റ്റ് നമുക്കറിയില്ല. അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട് നമുക്കിത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില്ലറ പാടല്ല, ഭക്ഷണം കഴിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട്. ഇത് കഴിയണ കീമോ കഴിയണോ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല, ഒരു സാധനം കഴിക്കാൻ കഴിച്ചിട്ടില്ല ഞാൻ, ഈ ജ്യൂസ് തന്നെയാണ് കഴിച്ചിരുന്നത്. പിന്നെ ചില അവസാനത്തെ 2-5-6 കീമോ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ എനിക്ക് ഇത്തിരിശൊക്കെ പിന്നെയും ഈ ചെയ്യുമ്പോൾ കുഴപ്പം ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത്തിരിശ ടേസ്റ്റ് ലാശി വന്നു തുടങ്ങിയാൽ 2 വെറ്റങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നത്തെ കീമോടെ സമയമായി, അപ്പോൾ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥകളായിരുന്നു. വായയിൽ ഒരു സാധനം കേട്ടിട്ട അവസ്ഥ നമുക്ക് ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം, ഒന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ അനുഭവിച്ചു. അങ്ങനെ 2-ാമത്തെ കീമോ കഴിഞ്ഞ് 3, 4, 5, 6 കീമോ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനി ഓപ്പറേഷൻ എന്നിട്ടൊരു ഡയറ്റായി തന്നു. ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത്
എൻ്റെ ഓപ്പറേഷൻ നടന്നത് വെച്ചാൽ December 7 എൻ്റെ ഓപ്പറേഷൻ ആയിരുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെ ഒരു 3 ദിവസം കിടന്ന് കഴിഞ്ഞിട്ട് പോന്നു. പിന്നെ വീട്ടിൽ റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്ന് പിന്നെ എന്താ ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിലകളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുമ്പോൾ പല ആൾക്കാരും നമ്മുടെ ചുറ്റിനും വന്നിരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവരും പല അസുഖങ്ങളെ ഈ അസുഖത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാം. ചെറിയ പിള്ളേർക്ക് വരിയുണ്ട്, ചെറിയ പഠിക്കുന്ന കുട്ടികൾ കൊച്ചു പിള്ളേർക്കൊക്കെ വന്ന് അവരൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അസുഖമൊന്നുമല്ല. അപ്പം ഞാൻ അതിൽ നിന്നൊരു അപ്പം എനിക്കൊന്നുമില്ല, എന്ത് അന്നേക്കാൾ ഇപ്പം നമുക്ക് ഇത്ര പ്രായമായില്ല, അത് കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് വരുന്നില്ലേ, അപ്പം പിന്നെ നമുക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഞാനത് പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത അവസ്ഥയായി. അവരെടുത്ത് വെച്ച് കാണട്ടെ, ധൈര്യം എനിക്ക് ആ ഒരു ധൈര്യം ഇവിടെ ഒരു ധൈര്യം കിട്ടി. ചിരിച്ചു കളിച്ച് ഞാൻ ആ ധൈര്യത്തിന് തന്നെ നടക്കേണ്ടത്, ഞാൻ ഇത് വരുമോ അയ്യോ എനിക്ക് പിന്നെ ഇത് വരുമോ നാളെ എനിക്ക് ഇതിന് സംഭവിക്കുമോ ഞാൻ മരിക്കുമോ ഞാൻ പേടിച്ചിരിക്കാറില്ല. അത് വരണടുത്ത് വെച്ചിട്ട് കാണട്ടെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പൊട്ടനിട്ട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ നടന്നിരുന്നത്. ഇതുവരെ ഇപ്പോഴും എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. വരണടുത്ത് വെച്ചിട്ട് കാണട്ടെ, ആൾക്കാർ അവിടെ വന്നിരിക്കുമ്പോൾ പറയും ഇത് വന്നിട്ട് മാറിപ്പോയിട്ട് ഒരു ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വന്നവർ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ ചിലക്കാർ 5 കൊല്ലം കഴിഞ്ഞിട്ട് ചിലർ 10 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലർക്ക് ഇത് വന്ന ആൾക്കാർക്ക് തലയിലേക്ക് വ്യാപിക്കുന്നു, അങ്ങനത്തെ ആൾക്കാരും വന്നിരിക്കുന്നുണ്ട്. പരസ്പരം നമ്മൾ വർത്തമാനം പറയാൻ പല ആൾക്കാരായിട്ടും പല വർത്തകൾ പറയുന്നത് നമുക്ക് ഇത് എന്തായാലും വിട്ടുപോകുന്ന അസുഖമല്ല, നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴും വരുന്ന പ്രതീക്ഷ നമുക്ക് ഇരിക്കണം, അത്രേ ഉള്ളൂ. അത് അങ്ങനെ കാരണം നമ്മൾ പിന്നെ അത് അത്ര സീരിയസ് ആക്കാൻ പോയില്ല. വരണടുത്ത് വെച്ചിട്ട് കണ്ടിട്ട് ഞാനതൊരു എനിക്ക് പിന്നെ ഒരു ശക്തി ധൈര്യമൊക്കെ തന്നെ വരണം. എന്താ ചെയ്യുക, നമുക്കിത് വന്നൊന്നും പറഞ്ഞ് നമുക്ക് ഇന്നിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ. പിന്നെ അത് വിട്ടു. പിന്നെ അങ്ങനെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് റേഡിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 15 റേഡിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഡിയേഷൻ ചെയ്തു. അപ്പോൾ റേഡിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മുറ, അപ്പോൾ നമുക്കും അറിയില്ല ഇത് കേൾക്കണതുള്ള റേഡിയേഷൻ കീമോ നമുക്ക് കേട്ട് കേൾവിലുള്ള എന്താ സംഭവം നമുക്കറിയില്ലല്ലോ. അത് മുറിയിൽ കൊണ്ടുപോയി, ഒരു മുറിയിൽ കൊണ്ടുപോയി, അതുപോലെ നമുക്ക് റേഡിയേഷൻ ചെയ്തത് റേഡിയേഷൻ ചെയ്ത് ഒരു ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരും നേഴ്സ് 3-4 പേര് നമുക്ക് ഇത് കുത്തി ചെയ്യുന്നതൊക്കെ ചെയ്യുന്നതൊക്കെ. പക്ഷെ അവിടെ ആരും മുറിയിൽ നിൽക്കില്ല, അവരൊക്കെ അപ്പനെ പുറത്തേക്ക് ഇറങ്ങും. അപ്പം അത്രയ്ക്കും ഈ ലൈറ്റ് നമുക്ക് അടിക്കാൻ വേണ്ട സാധനമാണ് ശരീരത്ത്. പക്ഷേ ഈ അസുഖം വന്ന് നിർത്തിയില്ലല്ലോ. അങ്ങനെ അത് അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ലൈറ്റിൻ്റെയൊക്കെ എന്നുണ്ട് നമുക്ക് അവിടെ ആവശ്യമൊക്കെ നമ്മൾ ചെയ്യണ വശങ്ങളൊക്കെ കഴിഞ്ഞ് പോലെ ഇരിക്കുക. ആ കറുത്ത് പരിവാവും. പിന്നെ നമ്മുടെ ഈ കഴുത്തൊക്കെ ഈ വശം ഫുള്ളും കഴുത്തൊക്കെ കറുത്ത് ഇതായി. എന്നിട്ട് നമുക്ക് ശരിക്കും നമ്മളിട്ട് പറയാ, നമ്മൾ ആൾക്കാർ തൂങ്ങിച്ചാവാനൊക്കെ കെട്ടി തൂങ്ങിയാനൊക്കെ കിടക്കില്ലേ, അപ്പോൾ ഇവിടെ ഇത് വരില്ലേ, അപ്പോൾ ചോര ചേർത്ത് അല്ലെങ്കിൽ മുറിഞ്ഞു കിടക്കല്ലേ. അപ്പോൾ ഈ കഴുത്തൊക്കെ ഇവിടെ മുറിഞ്ഞിട്ടേ, മുറിഞ്ഞ് ഇവിടെയൊക്കെ കരി പോലെ പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോഴായിരിക്കും ഇതെന്തായി പെണ്ണുകൾ ചാവാൻ പോയിരിക്കും തൂങ്ങിച്ചാവാനായിട്ട്. അതുപോലത്തെ അവസ്ഥയായിരുന്നു, കരി പോലെ ആയിരുന്നു അവിടെയൊക്കെ. മുഖമൊക്കെ കരി വളിച്ച് ഇപ്പോഴും നമ്മുടെ മുഖത്തിൻ്റെ ഇപ്പോൾ ഏകദേശം കറുപ്പ് ഇതൊക്കെ പോയിട്ട് നഖത്തിൻ്റെ കറുപ്പൊക്കെ പോയി, നഖത്തിൻ്റെ കറുപ്പ് പോയി. ഇപ്പം നമ്മൾ അതൊക്കെ നമുക്ക് വെള്ളത്തിനനുസരിച്ച് പോയി. ഇപ്പോൾ ഇപ്പോഴാണ് ആ കറുപ്പ്, ഒരു ഒരു മാസം വരെ ഉണ്ടായിരുന്നു, അതുവരെ ഈ കറുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ കറുപ്പൊക്കെ പോയി, ഇപ്പോൾ നീട്ടായി. ആ കരി പോലത്തെ കളർ കൈയുടെ ഒക്കെ അതൊക്കെ കുറഞ്ഞു. ഇപ്പം നമ്മൾ നല്ല നിറളതല്ല വല്ലാണ്ട്, എന്നാലും ഇരു നിറായിരുന്നു, അത് കരിഞ്ഞതല്ലിരുന്നേ. ഇപ്പോൾ ആ കറുപ്പ് കൈയുടെ കുറപ്പൊക്കെ കുറേ പോയി, ഒക്കെ പോയി. കൈയുടെ കറുപ്പ് ഏകദേശമായി കൈയുടെയും കാലിനൊക്കെ പോയി. റേഡിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ മകത്തുള്ള കറുപ്പുകൾ, കഴുത്തിൻ്റെ കറുപ്പ് ഉണ്ടായിരുന്ന കറുപ്പുകൾ, നമുക്ക് എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടന്നു. പിന്നെ നമുക്കെന്താന്ന് വെച്ചാൽ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറേ ഒറ്റപ്പെടലും മാറിക്കിട്ടില്ലോ. പിന്നെ എൻ്റെ ഓപ്പറേഷനൊക്കെ മുന്നേ മോള് ഹൈദരാബാദാണ്, അവിടെ അവിടെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ 2 പിള്ളേരാണ് അവൾക്ക്. അപ്പോൾ ഇളയത് പിന്നെ സ്കൂളിൽ പോകാറായിട്ടുണ്ടായില്ല, മൂത്തത് സ്കൂളിൽ പോകുന്നതാണ്. പിന്നെ അവൾ ഓപ്പറേഷനൊക്കെ 1 മാസം മുന്നേ, എൻ്റെ 8ാമത്തെ കീമോ തുടങ്ങുന്നതിന് മുന്നേ അവൾ വന്നായിരുന്നു. 7ാമത്തെ കീമോ കഴിഞ്ഞ സമയത്ത് അവൾ വന്നു. പക്ഷേ അവൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണമല്ലോ, അവർക്ക് ഒറ്റിട്ടറിനൊക്കെ വരാൻ പറ്റും അവിടെ ദൂരത്തൊക്കെ. പിന്നെ അവൾ വന്നു. ഇത് പിന്നെ അവൾ വന്നിട്ട് പിന്നെ ഇപ്പോൾ ഈ ജൂൺ 11 അവൾ പോയത്, അത് വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഈ കുഞ്ഞ് കൊച്ചുണ്ടായിരുന്നു, മൂത്ത മോളുണ്ട് അവള്. പിന്നെ അവൾ ഒരുമിച്ച് വന്ന് 2 മാസം കുട്ടീനോട് അവിടുത്തെ ടീച്ചറോട് പറഞ്ഞ് ലീവ് കൊടുത്തിട്ട് അവൾ 2 മാസം അവിടെ നിന്നു കുട്ടി. അവൾ 4 പഠിക്കുന്നത്, അല്ല അന്ന് 3 ഇപ്പോൾ 4 3 അപ്പം 2 മാസം ലീവ് കൊടുത്തിട്ട് ഇവിടെ വന്ന് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് മോൻ അവൻ കൊണ്ടുപോയി, മോളുടെ ഭർത്താവ് അവൻ കൊച്ചിനെ കൊണ്ടുപോയി ക്ലാസ്, അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. കളഞ്ഞ് വന്നിട്ട് പിന്നെ അവൾക്ക് സ്കൂളിൽ പോയിട്ട് വെക്കേഷൻ ആയപ്പോഴാണ് പിന്നെ വിഷുവിൻ്റെ സമയത്താണ് അവളെ കൊണ്ടുവന്നത്. പിന്നെ വെക്കേഷൻ ആയപ്പോൾ ഒരു അവർക്ക് April 12 ക്ലാസ് ഉണ്ടാവും. പിന്നെ വിഷുവിന് മുന്നായിട്ട് 10 April 10 മോളെ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോഴും കുട്ടികളുണ്ടായിരുന്ന കാരണം എനിക്ക് അത്രയും ബുദ്ധിമുട്ട് അറിഞ്ഞിരുന്നില്ല. പിള്ളി മറ്റേത് മോനാണെങ്കിൽ അവർ 3 വയസ്സായിട്ടുണ്ടായിരുന്ന്, ഇവിടെ വന്നതിന് ശേഷം അവർ 3 വയസ്സായത്. അപ്പോൾ അവൻ്റെ കളിയും അവൻ്റെ ഓട്ടോ വർത്തമാനവും ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് നമ്മുടെ വിഷമങ്ങൾ നമ്മളങ്ങനെ മറന്നുപോയി. നമുക്കിതൊന്നും ആലോചിക്കാൻ നേരം കിട്ടിയില്ല ഒന്നാമത്.
നമ്മൾ ഓർക്കണില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ മോനാണെങ്കിൽ അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്, അവന് കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത്, ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അപ്പൊ ഞാനെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റപ്പെട്ട് പോയാൽ ആരും ഇല്ലാണ്ട് ഞാൻ കുറേ ആളെ ലീവ് എടുത്തിരുന്നു. പിന്നെ ആൾക്ക് കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം കാര്യങ്ങളൊക്കെ നോക്കി വേണം. അതുപോലെ ആൾ ലീവ് എടുത്ത് കുറേ നേരം, കുറേ നാളൊക്കെ ലീവ് എടുത്ത് നമ്മളെ സാധാരണക്കാരല്ല, നമ്മുടെ അത്ര വലിയ കഴിവുള്ള ആൾക്കാരൊന്നുമില്ല, സാധാരണ ആൾക്കാരാണ്. അപ്പൊ നമ്മളാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫിനാൻഷ്യലി വല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഈ സമയം. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ മോളുണ്ടായിരുന്ന കാരണം കൊണ്ട് കുട്ടികളും ഒക്കെ ഉള്ളായിരുന്ന കാരണം കൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒന്നും അറിഞ്ഞിരുന്നില്ല. ആ പിള്ളേരെപ്പം കളിച്ചു അവരുടെ കൂടെ ഇരുന്നു, അങ്ങനെ ഇരുന്ന് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പിള്ളേരിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അവരെ കൂടെ നമ്മുടെ സന്തോഷങ്ങൾ അങ്ങനെ കഴിഞ്ഞാൽ മോള് ഉണ്ടായിരുന്ന, അവള് ജൂൺ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ജൂൺ 11-ാം തീയതി അവിടെ 12-ാം തീയതി മോൾക്ക് സ്കൂൾ തുറക്കും. അപ്പം 15-ാം തീയതി അവള് പോയത്. ജൂൺ 11-ാം തീയതി ഉള്ള ഒരു 7 മാസത്തിൻ്റെ അടുത്ത്, 7 മാസം അവൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് കാരണം ഒന്നും അറിഞ്ഞില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ റേഡിയേഷൻ കഴിഞ്ഞു, ഇപ്പം ഫുൾ റെസ്റ്റിലിരിക്കുകയാണ്. ഫുൾ റെസ്റ്റല്ല കേട്ടോ, സോറി. ഇപ്പം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം 7-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇത്രയും ദിവസമായില്ലേ, ഇത്ര നാളായില്ലേ, ജൂലൈ ആയില്ലേ, ഇപ്പം 5-6 മാസം റെസ്റ്റും കഴിഞ്ഞു, ഒക്കെ സുഖം ഇതായിരിക്കുന്നു. ഇപ്പം നമുക്ക് വീട്ടിലെ പണിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, അത്യാവശ്യം വീട്ടിലെ പണി നിന്നൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അധികം കുമ്പിട്ട് നമുക്ക് ചെയ്യാനൊക്കെ ഇതിന് ബുദ്ധിമുട്ടാണ്. പിന്നെ മിറ്റടിക്കാനോ പടത്തിൽ വെക്കുമ്പോൾ മറ്റേ ദോഷത്തേക്കാണല്ലോ, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, അവളെ കാലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് മോൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രമേ എന്നും അടിച്ചുടക്കേണ്ട ആവശ്യമൊന്നുമില്ല, പരിക്കകത്ത് അഴുക്കൊന്നും ആരും ചവിട്ടിയൊന്നും കയറ്റണമൊന്നുമില്ല. പിന്നെ അത് കാരണം കൊണ്ട് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ പോണു. ഇപ്പം അത്യാവശ്യം വീട്ടിലെ പണിയൊക്കെ പിന്നെ അവരും അത്യാവശ്യം ഹെൽപ്പ് ചെയ്ത് തരും, അങ്ങനെ കുഴപ്പമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ പോണു, എന്താ ചെയ്യുക. അങ്ങനെ ഇതാണ് ഇപ്പം എൻ്റെ കഥ, ക്യാൻസർ വന്നുള്ള ഒരു അസുഖത്തിൻ്റെ കഥ. ഇതിപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ പ്രതീക്ഷിക്കുന്നു. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തവരൊക്കെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ആർക്കും ഇനി വരാണ്ടിരിക്കാതെ ഇതുപോലെ ഇഷ്ടം പോലെയൊക്കെ ഉണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ പനിയും ജലദോഷം വരുന്ന പോലെയാണ് ക്യാൻസർ, എവിടെ നോക്കിയാലും ക്യാൻസറിൻ്റെ അതിന് കേൾക്കണത്. അതുകൊണ്ട് ആവുന്നതും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി അപ്പം തന്നെ ഡോക്ടറെ കാണിക്കാൻ നോക്കുക. ആരായാലും വെച്ചോണ്ടിരിക്കുക ഒരിക്കലും കേട്ടോ. വന്നുകൊണ്ടിരുന്ന് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി അത് ചെറുത് വലിയ ചെറുത് കളയെടുത്തപ്പോൾ വലിയ വ്രണമായിട്ട് നമുക്ക് മാറുന്നു. അത് മാറ്റാണ്ടിരിക്കാൻ നോക്കുക. ശരി, ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഓക്കെ, ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും. ഓക്കെ, ബൈ, താങ്ക് യു.